ഞാൻ ഇന്ന് സെഷൻ പറഞ്ഞിട്ടുള്ളത് മൂൺ ഫോട്ടോഗ്രാഫി എന്ന രീതിക്കാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഞാന് ഉദ്ദേശിക്കുന്നത് ബേസിക്സ് ആയിട്ട് ബേസിക് ആയിട്ട് എങ്ങനെ ആസ്ട്രോ ഫോട്ടോ എടുക്കാം എന്നതിനെ പറ്റിയുള്ള കാര്യമാണ്. ഡീറ്റെയിൽ ആയിട്ട് അതിനോട്ട് പോകുന്നില്ല, കാരണം സാധാരണ നമുക്ക് മൊബൈൽ യൂസിന് വേണ്ടി മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എങ്കിലും ആസ്ട്രോ ഫോട്ടോഗ്രഫിയുടെ ഒരു ബേസിക്സ് ഞാനൊരു കൺഫൈൻ ചെയ്തിട്ട് എങ്ങനെ മൊബൈലിൽ നമുക്കൊരു ആസ്ട്രോ ഫോട്ടോ സോറി മൂൺ ഫോട്ടോ എടുക്കാം എന്നുള്ളതിനെ പറ്റി പറയാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യലോ. ആസ്ട്രോ ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ സ്റ്റെല്ലർ ആയിട്ടുള്ള എല്ലാ ഒബ്ജക്റ്റുകളും നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ആസ്ട്രോ ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത്. നോർമൽ ഫോട്ടോഗ്രഫിയിൽ നിന്ന് നമുക്ക് വളരെ എന്താണ് ക്ഷമ വേണ്ട ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ഒരു ആസ്ട്രോ ഫോട്ടോഗ്രഫി എന്നുള്ളത്. അതിൻ്റെ ഒരു സക്സസ് പാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ഷമ വേണം അതിൽ. പിന്നെ അധികം ഫോട്ടോസ് എടുത്താൽ മാത്രമേ നമുക്കൊരു കൃത്യമായിട്ടുള്ള ആസ്ട്രോ ഫോട്ടോ പ്രോസസ്സ് ചെയ്യുന്നതിനെ പറ്റി നമുക്കൊരു ഐഡിയ തന്നെ കിട്ടത്തുള്ളൂ. പിന്നെ വേണ്ടത് നമുക്കൊരു ഭാഗ്യം എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. കാര്യം കൃത്യമായിട്ട് സാധാരണ ഒരു ആസ്ട്രോ ഇവന്റ് നടക്കുന്ന സമയത്ത് എല്ലാവരും ഏറ്റുവാങ്ങുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് കൃത്യമായിട്ട് സ്കൈ മൊത്തത്തിൽ ക്ലൗഡി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടായിരിക്കുക, ഇങ്ങനത്തെ ഒരു ഒരു സംഭവം യൂഷ്വലി നടക്കാറുണ്ട്. അപ്പോ ഒരു തരത്തിലൊരു ഭാഗ്യം കൂടെ വേണം നമുക്കിത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നിലവിൽ അത്യാവശ്യം സ്കൈ നല്ലൊരു സമയമാണ് ഇപ്പോ ചില സ്ഥലങ്ങളിൽ, പക്ഷെ മഴയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏകദേശം ക്ലൗഡി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. പിന്നെ ജസ്റ്റ് ഇതൊക്കെ ഞാൻ കാണിക്കുന്ന സ്ലൈഡുകൾ ആക്ച്വലി ആസ്ട്രോ ഫോട്ടോഗ്രഫിയെ ബേസ് ചെയ്തിട്ടാണ് മൊത്തത്തില്, പക്ഷെ മൂൺ ഫോട്ടോഗ്രഫിക്ക് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ് ഞാൻ കൺഫേം ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മുടെ എർത്തിന്റെ റൊട്ടേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റാർസിന്റെ മൂവ്മെന്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ആസ്ട്രോ ഫോട്ടോഗ്രഫി എടുക്കുമ്പോൾ ഉള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു ആസ്ട്രോ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലിന്റെ സെൻസർ കൃത്യസമയത്ത് തന്നെ ഇത്രയും സമയത്തോളം ഒരു സ്റ്റാറിനെ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോ ആ ഒരു സിറ്റുവേഷൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. എർത്തിന്റെ റൊട്ടേഷൻ നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാറിന്റെ കൃത്യമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആയിരിക്കത്തില്ല സെൻസറിൽ എപ്പോഴും വന്ന് വിഴുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള സ്റ്റാറിനെ ഫോക്കസ് ചെയ്താണ്, അല്ലെങ്കിൽ എർത്തിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പൊളാരിസ് എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിനെ ബേസ് ചെയ്താണ്. അപ്പൊ നമുക്ക് ഈ എർത്തിന്റെ റൊട്ടേഷൻ കൃത്യമായിട്ട് കിട്ടുന്നത് ആ ഒരു പർട്ടിക്കുലർ ആക്സിസിലോട്ടുള്ള സ്റ്റാറിനെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ എല്ലാ തരത്തിലുള്ള ക്യാമറ എക്യുപ്മെന്റ്സ് അലൈൻ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മൊബൈൽ ഫോണിൽ ഇതിന്റെ ഒരു ചലഞ്ച് നമുക്ക് അത്രത്തോളം വരുന്നില്ല. അത് വരും സമയത്ത് പറയാം എന്താണ് ഇത്. ജസ്റ്റ് എന്താണ് ആസ്ട്രോ ഫോട്ടോഗ്രഫിയുടെ ഒരു 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 ചലഞ്ച് എന്ന രീതിക്കാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനി നൈറ്റ് സ്കൈ ഫോട്ടോഗ്രഫി എടുക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കേണ്ട കുറച്ച് മുൻകരുതലുകളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് എത്രയും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണോ അത്രത്തോളം ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് കണ്ടുപിടിക്കുക എന്നതാണ്. അതിന് നമുക്ക് പറ്റുന്ന ഒരു സംഗതി എന്നുള്ളത് ലൈറ്റ് പൊല്യൂഷൻ കുറഞ്ഞ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക ഫോട്ടോ എടുക്കാൻ വേണ്ടി. ലൈറ്റ് പൊല്യൂഷൻ കുറവ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഓൺലൈനിൽ സൈറ്റുകളുണ്ട്. ലൈറ്റ് പൊല്യൂഷൻ മാപ്പ് എന്ന് പറയുന്ന ഒരു സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് ലൈറ്റ് പൊല്യൂഷൻ മാപ്പിൽ തന്നെ പല കളേഴ്സിൽ നമ്മുടെ റീജിയനിൽ, അതായത് നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് ആ റീജിയന്റെ മുകളിൽ നല്ല ചുവപ്പ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള റീജിയൻ ആണെങ്കിൽ ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടെന്നും, എന്നാൽ ഇച്ചിരി ഡാർക്ക് അല്ലെങ്കിൽ ബ്ലൂ ഷെയ്ഡുള്ള റീജിയൻ ആണെങ്കിൽ ലൈറ്റ് പൊല്യൂഷൻ കുറവായിട്ടുള്ള റീജിയൻ ആയിരിക്കും. അപ്പം എത്രയും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണോ അത്രത്തോളം നല്ലതായിരിക്കും ഈ പറയുന്ന ആസ്ട്രോ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് നല്ലത്. പിന്നെ ലൊക്കേഷനെ പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ മൂൺ ഫേസ് ആൻഡ് ലൊക്കേഷൻ, മൂൺ ഫേസ് ലൊക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം അറിയാം. അത് മീൻസ് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ എടുക്ക ഫോട്ടോ എടുക്കാൻ പോകാൻ. പിന്നെ യൂഷ്വലി നമുക്ക് എപ്പോഴും വേണ്ടത് മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കണമെങ്കിലും നമ്മുടെ ഒരു ക്യാമറ ഡി എസ് എൽ ആർ ക്യാമറയിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു ട്രൈപോഡാണ്. കാരണം നമ്മുടെ എടുക്കുന്ന ഓരോ പ്രാവശ്യം ഷട്ടർ പ്രസ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ക്യാമറയോ ഷേക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഷേക്ക് എപ്പോഴും സ്റ്റേഡി ആയിട്ടുള്ള ഒരു ട്രൈപോഡ് കയ്യിൽ കൊണ്ട് നടക്കുക. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതി. ഇനി നമ്മുടെ സ്കൈയുടെ ഈ പറയുന്ന ലൈറ്റ് പൊല്യൂഷന്റെ ബേസിൽ സ്കൈയെ പല രീതിക്ക് തിരിക്കാറുണ്ട്. ഈ സ്കൈയുടെ ലൈറ്റ് പൊല്യൂഷന്റെ ബേസിൽ നമ്മൾ തിരിക്കുന്ന ആ സ്കെയിലിനെ പറയുന്ന പേരാണ് ബോർട്ടേ ക്ലാസ് ഓർ ബോർട്ടേ സ്കെയിൽ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്കൈ ആണെങ്കിൽ പൊല്യൂഷൻ ഇൻ ദ സെൻസ് ലൈറ്റ് പൊല്യൂഷൻ ആണ്. നമ്മുടെ സ്ട്രീറ്റും നമ്മുടെ പലതരത്തിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ അല്ലെങ്കിൽ അത്രയും മെട്രോപൊളിറ്റിയൻ ആയിട്ടുള്ള സിറ്റികളൊക്കെ ഉള്ള റീജിയനിലാണെങ്കിൽ സ്കൈ വളരെ എന്താണ് ലൈറ്റ് കൊണ്ട് മൂടിയിരിക്കും. അപ്പൊ നമുക്ക് ഈ സ്റ്റാറുകളെ പോലും
കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വളരെ കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്ന സ്കൈ എന്ന് പറയുന്നത് ഈ പറയുന്ന ബോർഡർ ക്ലാസ് 1, 2, 3 കാറ്റഗറിയിലുള്ള സ്കൈകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റീജിയനുള്ള ലൈറ്റ് പൊല്യൂഷൻ കുറഞ്ഞ റീജിയനാണ് ഇപ്പോഴും ആസ്ട്രോ ഫോട്ടോഗ്രഫിക്ക് വേണ്ടി ചൂസ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്ക് കൃത്യമായിട്ടുള്ള ആസ്ട്രോ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഇനി സാധാരണ ഫോട്ടോഗ്രഫിയിൽ വരുന്ന ടേംസും കാര്യങ്ങളെ പറ്റിയാണ് ഞാനൊരു സംഭവം പറയാൻ ശ്രമിക്കുന്നത്. ഇത് ജസ്റ്റ് ഇതിന്റെ ഒരു ആവശ്യമില്ല, ഞാൻ അടുത്ത ഒരു ഇത് വെച്ച് പറയാം. ഇനി നമ്മുടെ ക്യാമറ എന്താണെന്ന്, ക്യാമറയെ പറ്റി ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് എങ്ങനെ തന്നെയാണോ പ്രവർത്തിക്കുന്നത്, അതിന്റെ ഒരു എന്താണ് സോഫിസ്റ്റിക്കേറ്റഡ് വേർഷൻ ആണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത്. കണ്ണിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണോ ഉള്ളത്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കണ്ണിന്റെ ഫ്രണ്ടിൽ കോർണിയ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്, അകത്തൊരു ലെൻസ് ഉണ്ട്, ലൈറ്റിനെ കടത്തിവിടാൻ വേണ്ടി പ്യൂപ്പിൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കവാടം പോലത്തെ റീജിയൻ ഉണ്ട്, പിന്നെ അതിന് പുറകിലായിട്ട് പലതരത്തിലുള്ള ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും ലൈറ്റിന്റെ സെൻസിറ്റിവിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ ലൈറ്റിന്റെ സെൻസിറ്റിവിറ്റി അറിയുന്ന റീജിയൻ ആണ് റെറ്റിന എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ ക്യാമറയിൽ ഇംപ്ലിമെന്റഡ് ആണ്, അല്ലെ, ക്യാമറ ഇതിൽ നിന്നുമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് പറയാം. അതിനു മുന്നേ പണ്ടത്തെ കാലത്തെ ക്യാമറകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് പണ്ടത്തെ ഒരു സിസ്റ്റം വർക്ക് ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കൃത്യമായിട്ട് ലൈറ്റ് വരുന്ന ഒരു പിൻഹോളിൽ കൂടെ ഒബ്സർവ് ചെയ്യുന്നു, അതൊരു ഫിലിമിൽ വന്ന് പതിക്കുന്നു, ആ ഫിലിമിന്റെ ആ റീജിയനിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം ആ ഒരു യുഗം മാറി പിന്നീട് ഡിജിറ്റൽ യുഗമായിട്ട് മാറി. അവിടെ സെൻസറിൽ നിന്ന് വരുന്ന ഡിജിറ്റൽ ഡേറ്റയാണ് നമ്മളെടുത്ത് പ്രോസസ്സ് ചെയ്ത് ഒരു ഫോട്ടോഗ്രാഫി ഒരു ആസ്ട്രോ ഫോട്ടോയ്ക്ക് മാറ്റുന്നത്. ഇപ്പൊ ഇപ്പം കാണുന്ന സ്ക്രീനിൽ കാണുന്ന പടങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ക്യാമറകളാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് DSLR ക്യാമറ ഉണ്ട്, ഡിജിറ്റൽ സിംഗിൾ ലെൻസ് റിഫ്ലക്ടർ എന്ന് പറയും. അതിലൊരു മിറർ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് മിററർലെസ് ആയിട്ടുള്ള ക്യാമറകളാണ്, അതിന്റെ സൈസ് കുറവായിരിക്കും DSLR ക്യാമറകളെ അപേക്ഷിച്ച്. പിന്നീട് സാധാരണ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആക്ഷൻ പ്രോ, DJI, GoPro പോലുള്ള ക്യാമറകളുണ്ട്. പിന്നെ ഇന്നത്തെ കാലം നമ്മൾ കാണുന്ന നമുക്ക് എല്ലാവരും കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോണിലുള്ള ക്യാമറകൾ പോലും നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതില് DSLR ജസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി പറയാണ്, DSLR ക്യാമറയിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് സെൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിലൊന്ന് ഫുൾ ഫ്രെയിം ക്യാമറ, അതിന്റെ ക്രോപ്പ് സെൻസർ ക്യാമറ എന്ന് പറയും. അത് സാധാരണ ഏറ്റവും വലിയ സെൻസർ വരുന്നത് ഫുൾ ഫ്രെയിം ക്യാമറകളിലും, അതിനേക്കാളും 1.5 times കുറവായിരിക്കും സൈസ് ഒരു ക്രോപ്പ് സെൻസർ എന്ന് പറയുന്നത്. ഇതിനേക്കാളും കുറവായിരിക്കും നമ്മുടെ ഈ പറയുന്ന മൊബൈൽ ക്യാമറകളുടെ സെൻസർ. അപ്പൊ എന്തായാലും നമുക്ക് ഈ പറയുന്ന DSLRന്റെ അത്രയും തരത്തിലുള്ള കോംപ്ലക്സിറ്റി കുറച്ച് കൂടുതലാണ് ഈ പറയുന്ന മൊബൈൽ ഫോണിലെ ക്യാമറകളുടെ സെൻസർ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുൻകരുതലുകൾ എടുത്തിട്ട് വേണം ഫോട്ടോസ് എടുക്കാൻ. ഇനി നമ്മൾ ഒരു ആസ്ട്രോ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ സാധാരണ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്, ഷട്ടർ ഞെക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ സുഹൃത്ത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്ന സമയത്ത് ആ ഫോട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് ഫോട്ടോയിൽ ഒരു തരത്തിലുള്ള ബ്ലർ, അല്ലെങ്കിൽ നിങ്ങൾ പറയും ബ്ലറായി അല്ലെങ്കിൽ മോഷൻ ബ്ലർ വന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാമറയുടെ സെൻസറിന് അറിയുന്നത്, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുന്നു എന്ന് അറിയുന്നത് നിങ്ങൾ ആ പറയുന്ന ക്യാമറയുടെ ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ്. ഈ ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ സെൻസർ എക്സ്പോസ്ഡ് ആവുന്നത്. എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് ആ സെൻസറിന്റെ ഫ്രണ്ടിൽ വീഴുന്ന ലൈറ്റുകളെല്ലാം ആ സെൻസർ ഒപ്പിയെടുക്കുന്നു, അതിനൊരു ഡേറ്റയാക്കി മാറ്റുന്നു. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോട്ടോയെ ബാധിക്കും. അപ്പൊ നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ ഒരു സെൻസർ എന്തുമാത്രം സെൻസിറ്റീവ് ആക്കിയിരിക്കണം എന്നുള്ളത് ഒരു 3 parameters ബേസ് ചെയ്തിട്ടാണ്. അതിൽ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഷട്ടർ സ്പീഡ്, അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് അപ്പേഴ്സ്, മൂന്നാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന ISO എന്ന് പറയുന്ന സംഗതിയാണ്. ഈ ഒരു പിക്ചർ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഞാൻ അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളിലോട്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ പിക്ചറിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. എന്താണ് ഷട്ടർ സ്പീഡ്, എന്താണ് അപ്പേഴ്സ്, എന്താണ് ISO സെൻസിറ്റിവിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഈ പറയുന്ന ക്യാമറയുടെ ഈ എന്താണ് വന്നു വീഴുന്ന ലൈറ്റിന്റെ എക്സ്പോഷറിനെ എങ്ങനെ സെൻസറിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് എക്സ്പോഷർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ക്യാമറാസിൽ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയാം. എന്താണ് ഷട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ സെൻസറാണ് ഈ കണ്ണിന്റെ അകത്ത് റെറ്റിന പോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ അകത്തും ഇരിക്കുന്ന ഒരു പർട്ടിക്കുലർ റീജിയൻ ആണ് ഈ പറയുന്ന എന്താണ് ഫോട്ടോ സെൻസർ എന്ന് പറയുന്നത്. ഈ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻസറില് പ്രകാശം വന്ന് പതിക്കുന്ന സമയത്തായിരിക്കും സെൻസർ അതിനെ ഡേറ്റയാക്കി കൺവേർട്ട് ചെയ്യുന്നത്. നമ്മുടെ LED
ബൾബിന്റെ ഒരു കൺസെപ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി. എൽ ഇ ഡി ബൾബ്, ഒരു ഒരു കുഞ്ഞ് എൽ ഇ ഡി ബൾബിന് നമ്മൾ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോഴാണ് കത്തുന്നതെങ്കിൽ, ഇതിന് നേരെ തിരിച്ചും ചിന്തിച്ചു നോക്കിയാൽ പ്രകാശം കൊടുക്കുമ്പോൾ അതിൽ നിന്നും എന്ത് കിട്ടണം? ഇലക്ട്രിക് സിഗ്നൽ കിട്ടണം. അതേ പ്രക്രിയ തന്നെയാണ് സെൻസർ ചെയ്യുന്നത്. സെൻസറിൽ പ്രകാശം വന്ന് വീഴുന്ന സമയത്ത് ഏതൊക്കെ കുഞ്ഞു കുഞ്ഞു റീജിയനിലാണോ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ പിക്സൽസ് എന്ന് പറയാം, ഒരു ക്യാമറയുടെ സെൻസർ ഇത്ര പിക്സൽസ് എന്ന് പറഞ്ഞുണ്ടായിരിക്കും. അപ്പൊ ഇത്രയും പിക്സൽസിൽ വന്ന് പ്രകാശം പതിക്കുമ്പോൾ ആ വന്ന് പതിക്കുന്ന പ്രകാശത്തിന്റെ അളവുകളുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് നമ്മുടെ സിഗ്നൽ, ആ പറയുന്ന സെൻസർ ഒരു ഡിജിറ്റൽ സിഗ്നൽ ആക്കി തരുന്നത്. ഈ സിഗ്നലിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് ഒരു നമ്മുടെ ഫോണിലൊക്കെ എടുക്കുമ്പോൾ എന്താണ് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ജെ പി ഇ ജി ഫയൽ പോലെ കിട്ടുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് മൊത്തം ഡേറ്റയാണ്. ഒരു ഇമേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ മൊബൈൽ ഫോണിന് മനസ്സിലാകുന്ന ഡേറ്റയാണ്. അപ്പം ഈ ഡേറ്റ ആ സെൻസറിനെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാമറയിൽ എന്തൊക്കെ മെക്കാനിക്കലി മാറ്റിയിരിക്കണം. അതിലൊരു സാധനമാണ് ഈ പറയുന്ന ഷട്ടർ സ്പീഡ് എന്ന് പറയുന്ന സംഭവം. ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞു ഷട്ടർ നിങ്ങൾക്ക് ഇവിടെ പോകുന്നത് കാണാൻ പറ്റും. ഈ ഷട്ടർ എന്ന് പറയുമ്പോൾ പ്രകാശം വരുന്ന പ്രകാശത്തിനെ ഒരു ഒരു കൈ കൊണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലുള്ള പ്രകാശം മാത്രമായിരിക്കും ആ പറയുന്ന സെൻസറിൽ ഒന്ന് പതിക്കുക. എക്സാമ്പിൾ, നിങ്ങളൊരു പൈപ്പ് തുറന്ന് വെള്ളം വന്നോണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കൈവച്ച് ബ്ലോക്ക് ചെയ്യുന്നു, പിന്നെ കൈ എടുക്കുന്നു. ആ ഇൻസ്റ്റന്റില് ഒരു ബ്ലോക്ക് ഓഫ് വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിന്റെ എമൗണ്ട് ആയിരിക്കും താഴോട്ട് വന്ന് വീഴുന്നത്. അപ്പം അത്ര ആ വന്ന് വീഴുന്ന വെള്ളത്തിന്റെ എമൗണ്ട് ആണ് നമുക്ക് കിട്ടിയ ഡേറ്റ. അപ്പം ഇത് നമ്മൾ കൈയൊന്നും വയ്ക്കാതെ ബ്ലോക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അധികമായി വെള്ളം വന്നോണ്ടിരിക്കുകയും, എന്നാൽ കൈവച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വന്ന് പോവുകയും ചെയ്യും. അപ്പം ഇതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഷട്ടർ സ്പീഡ് എന്നുള്ള സംഗതി. ഒന്നുമില്ല, ഇവിടെ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ മൂന്ന് ചിത്രത്തിനും മൂന്ന് ഫാനല്ല, ആക്ച്വലി ഒരു ഫാനിന്റെ മൂന്ന് തരത്തിലുള്ള ഷട്ടർ സ്പീഡ് വെച്ചിട്ടുള്ള ഇമേജസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് നമുക്ക് കാണാൻ പറ്റും, ഈ ഫാൻ നന്നായിട്ട് കറങ്ങുന്നുണ്ട്, പക്ഷെ നമുക്ക് ഓരോ ലീഫുകളെ വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ല, ഫാനിന്റെ ഓരോ ലീഫുകളെയും കാണാൻ പറ്റില്ല. നിങ്ങളിപ്പം നിങ്ങളിരിക്കുന്ന മുറിയിൽ ഫാനിനെ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് തന്നെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് നല്ല സ്പീഡിലിട്ടിരിക്കുന്ന ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഫാനിന്റെ ഓരോ ലീഫിനെയും വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടിൽ പോലും ഒരു ഫാൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണുകൾക്ക് ആ ലീഫുകളെ വേർതിരിച്ച് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കും എന്ന് ആരെങ്കിലും പറയാൻ പറ്റും? അറിയാമോ? അതെ അതെ, അതെന്താണ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കൊണ്ടാണ്. അതായത് നമ്മുടെ കണ്ണില് ഒരു വസ്തുവിന്റെ പ്രകാശം വന്ന് പതിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ റെറ്റിനയില് തങ്ങി നിൽക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിന് 16:1 ടൈം ആയിരിക്കും നിൽക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ സ്പീഡിലാണ് ഫാൻ കറങ്ങുന്നതെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് അതിനെ കൃത്യമായിട്ട് പിടിച്ചിരുത്താൻ, കണ്ണിന്റെ റെറ്റിനയ്ക്ക് അത് ഓർത്തു വെക്കാൻ പറ്റത്തില്ല. അപ്പം ആദ്യം പതിച്ച ലീഫിന്റെ ഇമേജ് കണ്ണിന്റെ റെറ്റിനയിലുണ്ടായിരിക്കും, അതേ ഇൻസിഡന്റ് തന്നെ അടുത്ത ലീഫ് കറങ്ങി വീണ്ടും രണ്ടു മൂന്ന് കറക്കം വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഇത് നമ്മുടെ കണ്ണിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ ക്യാമറകളുടെ കേസിൽ വരുമ്പോൾ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിപ്പോ ചെയ്തിരുന്നത് 16 FPS, അതായത് എഫ് നമ്പറിലാണ് നമ്മൾ ഈ പറയുന്ന ഷട്ടർ സ്പീഡിന്റെ ഇത് പറയുന്നത്. അപ്പം ആക്ച്വലി ഷട്ടർ സ്പീഡ് ഏറ്റവും കൂട്ടിയിടുക എന്ന സെൻസ് പറയുന്നത് നമുക്ക് പല രീതിക്ക് പറയാം. ഷട്ടർ സ്പീഡ് 10 സെക്കൻഡ് ഇടുക, ഷട്ടർ സ്പീഡ് 5 സെക്കൻഡ് ഇടുക, ഷട്ടർ സ്പീഡ് 1 സെക്കൻഡ് ഇടുക, ഷട്ടർ സ്പീഡ് 1/10 സെക്കൻഡ് ഇടുക, 1/20 സെക്കൻഡ് ഇടുക, 1/60 സെക്കൻഡ് ഇടുക. ഇതിനൊക്കെ അർത്ഥം എന്ന് പറയുന്നത് ഷട്ടർ സ്പീഡ് 10 സെക്കൻഡ് ഇട്ടാലുള്ള ഗുണം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ഷട്ടർ എക്സ്പോസ്ഡ് ആയിരിക്കും, അതായത് സെൻസർ കൃത്യമായിട്ട് ലൈറ്റിനെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കും. എന്നാൽ ഷട്ടർ 5 സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ 5 സെക്കൻഡ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഷട്ടർ സെക്കൻഡ് 1 സെക്കൻഡ് ആണെങ്കിൽ 1 സെക്കൻഡ്, എന്നാൽ 1/60, 1/50 ഒക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഷട്ടർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. അപ്പം ഒരു ഗ്യാപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ഓഫ് ലൈറ്റ് മാത്രമേ നമ്മുടെ സെൻസറിലോട്ട് വരത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ കേസിലാണെങ്കിൽ ഷട്ടർ നന്നായിട്ട് ഓപ്പൺ ചെയ്ത് സം എമൗണ്ട് ഓഫ് ടൈം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കറങ്ങിയ റീജിയൻ മൊത്തം നമുക്ക് എന്താണ് മോഷൻ ബ്ലറോട് കൂടി കിട്ടി. ഇത് രണ്ടാമത്തെ കേസിൽ ഷട്ടർ സ്പീഡ് കുറച്ചുകൂടി കുറച്ചു, ഇൻ ദ സെൻസ് ഇപ്പൊ 10 സെക്കൻഡ് ആണെങ്കിൽ 5 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് വെച്ചു. അപ്പോഴേ നമുക്ക് ലീഫുകള് വ്യക്തമല്ലെങ്കിലും കൃത്യമായിട്ടൊരു ലീഫ് ഉണ്ട്, എന്നാൽ മോഷൻ ബ്ലറോട് കൂടി കിട്ടി. എന്നാൽ മൂന്നാമത്തെ കേസിലാണെങ്കിൽ ഷട്ടർ സ്പീഡ് ആക്ച്വലി വളരെ കൂട്ടി, അതായത് 1/16 സെക്കൻഡോ അല്ലെങ്കിൽ 1/200 സെക്കൻഡ് വെച്ചപ്പോ ഈച്ച് ലീഫ് കാണിക്കുക നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ മനസ്സിലായത് ഈ ഷട്ടർ സ്പീഡിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അല്ലെങ്കിൽ എക്സ്പോഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ഷട്ടർ സ്പീഡ് എന്ത് ചെയ്യുക, അങ്ങോട്ട് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഷട്ടർ സ്പീഡ് ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ മറ്റൊരു ഫാക്ടറാണ് ഈ പറയുന്ന അപ്പേർച്ചർ എന്ന് പറയുന്നത്. അപ്പേർച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി
നമ്മുടെ കണ്ണുകളെ അപേക്ഷിച്ച് നോക്കുകയാണ്, നിങ്ങളുടെ കണ്ണിനെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, കണ്ണിന്റെ അകത്തുള്ള ആ പ്യൂപ്പിൾ എന്ന് പറയുന്ന റീജിയൻ, പ്യൂപ്പിൾ എന്ന് പറയുന്ന റീജിയനാണ് ആക്ച്വലി നമ്മുടെ പ്രകാശത്തിന്റെ കൃത്യമായിട്ട് നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഈ പ്യൂപ്പിള് ചെറുതായിരിക്കും വലുതായിരിക്കും, പല അവസരങ്ങളിലും നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിളിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് പ്രകാശം കുറഞ്ഞ റീജിയനിലാണെങ്കിൽ നമ്മുടെ പ്യൂപ്പിൾ മൊത്തത്തിൽ തുറന്നായിരിക്കും ഇരിക്കുന്നത്. അതായത് പ്രകാശം ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ പ്രകാശം ഒന്നാതെ ഇല്ല. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ കണ്ണിന്റെ അകത്ത് കൂടുതൽ പ്രകാശത്തിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി കണ്ണിന്റെ പ്യൂപ്പിൾ വളരെ തുറന്നിരിക്കുകയും, എന്നാൽ ഉച്ച സമയത്തൊക്കെ അല്ലെങ്കിൽ പകൽ സമയത്ത് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് അത്രയും ഇന്റൻസ് ആയിട്ടുള്ള പ്രകാശം കണ്ണിന്റെ ഉള്ളിലേക്ക് പോയി നമ്മുടെ റെറ്റിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ പ്യൂപ്പിൾ നന്നായിട്ട് ചുരുങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ചില സമയത്ത് നമുക്ക് ഇത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ അപ്പേർച്ചർ ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ, ക്യാമറയ്ക്കകത്തും ഇതേപോലെ അപ്പേർച്ചറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്. അതിനെയും F2.8, 5.6 എന്ന പല നമ്പേഴ്സിലാണ് വരുന്നത്. അതിൽ എഫ് നമ്പർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പേർച്ചർ അല്ലെങ്കിൽ ആ ഹോള് ആ ഒരു വലിപ്പം മൊത്തത്തിൽ കുറയുക എന്നതാണ് അർത്ഥം. ഇനി എഫ് നമ്പർ 2.8, 1.8, 1.5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പേഴ്സർ എത്രത്തോളം മാക്സിമം തുറന്നു വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം തുറന്നു വയ്ക്കുക എന്നതാണ്. ഇവിടെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, ആസ്ട്രോ ഫോട്ടോഗ്രഫി എടുക്കുന്ന സമയത്ത് ദൂരം നിന്ന് വരുന്ന പ്രകാശമാണ് ഈ സ്റ്റാറിന്റെയും മൂണിന്റെയൊക്കെ പ്രകാശമാണ്, ഇരുട്ട് സമയമാണ്. ഇത്രയും ദൂരം അല്ലെങ്കിൽ സ്റ്റാറിന്റെയൊക്കെ കേസ് നോക്കുകയാണെങ്കിൽ ലൈറ്റ് ഇയേഴ്സ് അകലെ നിന്ന് വരുന്ന പ്രകാശമാണ്. ഈ പ്രകാശത്തിന്റെ രശ്മികൾ വീണ്ടും നമ്മൾ അപ്പർച്ചർ ചുരുക്കി കഴിഞ്ഞാൽ ആ പ്രകാശ രശ്മിക്ക് പോലും കൃത്യമായിട്ട് അകത്ത് എൻ്റർ ചെയ്യാൻ പറ്റാതെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു കേസിൽ നമ്മൾ ആസ്ട്രോ ഫോട്ടോഗ്രഫി എടുക്കുന്ന സമയത്ത് അപ്പേർച്ചർ എപ്പോഴും തുറന്നു വെച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഒരു കേസ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഇവിടെ കാണുന്ന പോലെ, ചിത്രത്തിൽ കാണുന്ന പോലെ, ഒരു DSLR ക്യാമറയിൽ അപ്പേർച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു മൊബൈൽ ക്യാമറയിൽ അപ്പേർച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഫീച്ചർ ഇല്ല. പക്ഷെ നമുക്ക് ബാക്കിയുള്ള പാരാമീറ്റേഴ്സിനെ മാറ്റിക്കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആസ്ട്രോ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു ഫാക്ടറാണ് നമ്മുടെ ISO എന്ന് പറയുന്നത്. ISO എന്ന് പറയുന്നത് ഇവിടെ ഒരു 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരേ വസ്തുവിന്റെ തന്നെ 4 ചിത്രങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ കേസിൽ ISO എന്ന് പറയുന്നത് 200, അടുത്ത കേസിൽ ISO 400, ISO 800, ISO 1600. ഇങ്ങനെ 4 റീജിയൻസ് ആയിട്ട് 4 തരത്തിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ISO 200 ഇട്ടെടുത്തപ്പോൾ ആ ഒരു ഇമേജ് നമുക്ക് കിട്ടി, പക്ഷെ എന്താണ് ഇച്ചിരി ഇരുണ്ട രീതിക്കാണ് ആ ഒരു ഇമേജ് നമുക്ക് കാണാൻ പറ്റുന്നത്. ISO 400 കുറച്ചും കൂടെ വെളിച്ചം വന്നതായിട്ട് തോന്നി. ISO 800 കുറച്ചും കൂടെ വെളിച്ചമായി. ISO 1600 വീണ്ടും നല്ലതുപോലെ പ്രകാശിച്ച് നിൽക്കുകയാണ്. അതായത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തു എന്താണോ ആ വസ്തുവിനെ കൃത്യമായിട്ട് ലൈറ്റപ്പ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ISO കൂട്ടുമ്പോൾ ഉണ്ടായത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ISO 200 എടുക്കുന്നതാണോ ISO 1600 എടുക്കുന്നതാണോ ഏറ്റവും നല്ലത് നിങ്ങളെ സംബന്ധിച്ച്? 200 കേട്ടില്ല, 1600 എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ആപ്ലിക്കബിൾ. കാര്യം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്ട് എന്താണോ അതിനെ വലുതായിട്ട് ലിറ്റപ്പ് ചെയ്ത് കാണാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇനി താഴത്തെ ഇമേജ് ഒന്ന് ശ്രദ്ധിച്ചേ, ISO 100 ഉണ്ട്, ISO അപ്പുറത്തെ വശത്ത് ISO 3200 ഉണ്ട്. ഈ രണ്ട് കേസിലും ISO കൂട്ടിയപ്പോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തു എന്താണോ അതിനെ കൃത്യമായിട്ട് കാണാൻ പറ്റിയെങ്കിലും എന്ത് കൂടി വന്നു 3200 ഇട്ടപ്പോ? ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നലിനെ പറയുന്ന പേരാണ് ഈ നോയിസ് എന്ന് പറഞ്ഞത്. ഈ ISO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ക്യാമറയുടെ എക്സ്പോഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്യാമറയുടെ സെൻസറിന്റെ സെൻസിറ്റിവിറ്റിയെ കൂട്ടുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന ISO എന്ന് പറയുന്നത്. ISOന്റെ നമ്പർ നമ്മൾ ഇൻക്രീസ് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സെൻസറിന്റെ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത്രത്തോളം സെൻസിറ്റീവ് എന്താണ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ എന്താണ് സെൻസറിൽ വന്നു വരുന്ന ലൈറ്റ് കൂടുതൽ നോയിസ് ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ രാത്രിയൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലാഷ് ഇട്ടോ അല്ലാതെയൊക്കെ എടുക്കുന്ന സമയത്ത് ക്യാമറയുടെ ഓട്ടോ മോഡിൽ ഇട്ടായിരിക്കും നിങ്ങൾ യൂഷ്വലി ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇമേജ് പിന്നീട് എടുത്ത് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും അവിടെ അവിടെ ചെറിയ ചെറിയ ഗ്രെയിൻസ് എന്നായിരിക്കും നിങ്ങൾ അങ്ങനെ പറയാം. ഗ്രെയിൻസ് കുന്നു കുന്നു ഡോട്ട് കാണാൻ പറ്റും. ആക്ച്വലി ഈ ഡോട്ടുകൾ എന്ന് പറയുന്നത് എന്താണ് സെൻസിറ്റിവിറ്റി കൂടുതൽ കൊണ്ടുണ്ടായ ഈ ഗ്രെയിൻസ് ആണ് അല്ലെങ്കിൽ നോയിസ് ആണ് ഉണ്ടായത്. അതായത് നമുക്കത് ആവശ്യമില്ലാത്ത ഡേറ്റയാണ്. ആ ഡേറ്റ നമ്മൾ കൂടുതൽ ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്ക് പ്രൊമോട്ട് ചെയ്യാറില്ല. ഇൻ ദ സെയിം വേ നമ്മൾ ഒരു DSLR ക്യാമറ എടുക്കുന്ന സമയത്ത് ക്യാമറകൾ DSLR ക്യാമറകൾ നോക്കിക്കഴിഞ്ഞാൽ 125,000 മുതൽ 200,000 വരെ ISO വരെ നമുക്ക് കൂട്ടാൻ പറ്റും. പക്ഷെ
യൂഷ്വലി ഒരു ക്യാമറയിൽ, ഒരു ഡി എസ് എൽ ആർ ക്യാമറയിൽ ആസ്ട്രോഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഐ എസ് ഒ എന്ന് പറയുന്നത് ഒരു 3000. അത് ഓരോ ക്യാമറകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റേഞ്ച് ഓഫ് ഐ എസ് ഒസ് ഉണ്ട് ഫോർ ആസ്ട്രോ ഫോട്ടോഗ്രഫി. യൂഷ്വലി 3200 ആണ് എടുക്കാറ് മിക്കവരും. 6400 എടുക്കുന്നവരുണ്ട്, 1200 എടുക്കുന്നവരുണ്ട്. പക്ഷെ വേറൊരു കേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണിൽ ഐ എസ് ഒ അത്രത്തോളം ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും 6400 വരെയുള്ള ഐ എസ് ഒകളായിരിക്കും നിങ്ങളുടെയൊക്കെ മൊബൈലിൽ റേഞ്ച് ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഐ എസ് ഒ അത്രയും എന്താണ് കുറച്ചൊന്നും വെക്കാറില്ല ആസ്ട്രോ ഫോട്ടോയിൽ സ്റ്റാറുകളെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത്. കാരണം നമ്മുടെ മൊബൈൽ ഫോണുകളുടെ സെൻസർ തന്നെ ഏകദേശം നല്ല ചെറിയ സെൻസറാണ്, ക്യാമറയെക്കാളും ചെറിയ, മീൻസ് ഡി എസ് എൽ ആർ ക്യാമറകൾ വളരെ ചെറിയൊരു സെൻസറാണ് നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് വരുന്നത്. മൊബൈൽ ഫോണിലെ സെൻസറുകൾ വളരെ ചെറുതായത് കൊണ്ട് തന്നെ നമ്മൾ ഐ എസ് ഒ അങ്ങനെ വളരെ കുറച്ച് വെക്കാറില്ല. കാര്യം ഒന്നും കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോകും രാത്രിയുള്ള ഫോട്ടോഗ്രഫിയിൽ, നൈറ്റ് സ്കേപ്പ് ഫോട്ടോഗ്രഫിയിൽ. അതുകൊണ്ട് ഐ എസ് ഒ എത്രത്തോളം മാക്സിമം വെക്കാൻ പറ്റും മൊബൈൽ ഫോണിലാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, മാക്സിമം വെക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ഐ എസ് എന്ന് പറയുന്ന ഒന്നുമില്ല, നമ്മുടെ ക്യാമറയുടെ എന്താണ് സെൻസറിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന ഐ എസ്. ഇനി ഇപ്പൊ മനസ്സിലായി നമ്മുടെ നൈറ്റ് സ്കൈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വരുന്ന പ്രകാശത്തിന്റെ എക്സ്പോഷർ നമുക്ക് കൂട്ടി വെക്കാൻ വേണ്ടി നമുക്ക് 3 പാരാമീറ്റേഴ്സ് ആണ് ഇപ്പൊ ചേഞ്ച് ചെയ്യുന്നത്. ഐ എസ് ഒ, ഒന്ന് അപ്പേർച്ചർ, ഒന്ന് ഷട്ടർ സ്പീഡ്. ഇനി ആദ്യം എടുത്തൊരു പിക്ചർ നോക്കാം, എന്താണ് ഇവ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരു പൈപ്പ് കൺസിഡർ ചെയ്യുക, പൈപ്പിന്റെ ഒരു നോബ് ഉണ്ട്, പിന്നെ ഒരു എന്താണ് പൈപ്പിൽ വെള്ളം വരുന്ന ഒരു വാവട്ടം ഉണ്ട്, പിന്നെ ഒരു ഗ്ലാസും ഉണ്ട്. ഇതിനെ നമ്മൾ പഠിച്ച ഓരോ, നമ്മൾ പറഞ്ഞ ഒരു ഓരോ പാരാമീറ്ററിനെയും ഇതിന്റെ ബേസിസിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോബിനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഷട്ടർ സ്പീഡ് അല്ലേ നോബ്? ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം നോബ്, ടാപ്പിന്റെ നോബ് തുറന്നു വെച്ചിരിക്കുന്നോ അത്രത്തോളം വെള്ളം വരും. ഇതിലെ വെള്ളമാണ് ആക്ച്വലി വരുന്ന പ്രകാശമായിട്ട് ചിന്തിക്കുക. അപ്പൊ പ്രകാശത്തിന്റെ വരുന്ന, അല്ലെങ്കിൽ ഇത്രയും ദൂരം വരുന്ന പ്രകാശത്തിന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ എനിക്ക് എന്താണ് ഷട്ടർ ബട്ടൺ അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. സിമിലർലി ഇവിടെ പൈപ്പിൽ വെള്ളത്തിന്റെ വരവിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന നോബ് അങ്ങോട്ടും കൊണ്ട് തിരിച്ചിട്ടാണ്. പെട്ടെന്ന് തിരിച്ചു വെച്ചാൽ കുറച്ച് വെള്ളം എന്ന് വരത്തുള്ളൂ, എന്നാൽ കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇനി പൈപ്പില് ടാപ്പില് ആ പറയുന്ന വെള്ളം വരുന്ന ആ ഒരു വാവട്ടത്തിന് നമുക്ക് അപ്പേർച്ചർ എന്ന് പറയാം. കാരണം ആ വരുന്ന വാവട്ടത്തിന്റെ വലുപ്പം കൂടുതോറും കൂടുതൽ വെള്ളം, അല്ലെങ്കിൽ ചെറുതാകുമ്പോഴ് കുറച്ച് വെള്ളം, വിച്ച് മീൻസ് എത്രത്തോളം തുറന്നു വെച്ചിരിക്കുന്നു അത്രത്തോളം ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. അതാണ് ഈ അപ്പേർച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ളത് ഐ എസ് ഒ സെൻസിറ്റിവിറ്റിയാണ്. ഐ എസ് ഒ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ഈ വരുന്ന വെള്ളമാകുന്ന ഡേറ്റയെ നമ്മളൊരു ഗ്ലാസ്സിൽ എടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ ഗ്ലാസിന്റെ വലിപ്പമാണ് ഐ എസ് ഒ സെൻസിറ്റിവിറ്റി. അതായത് ഞാനിപ്പോ വലിയ ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ ഈ കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും, എന്നാൽ സ്റ്റോർ ചെയ്യുക എന്നല്ല വരുന്ന ഡേറ്റയെ കളക്ട് ചെയ്യുക. അപ്പോ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ കുറെ സമയം തുറന്നു വെച്ച് കഴിഞ്ഞാൽ വെള്ളം സ്പില്ല് ഔട്ട് ആവും, അതായത് വെള്ളം ഇതിൽ നിന്ന് നിറഞ്ഞു കളയും. ഈ നിറഞ്ഞു കളയുന്ന, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഐ എസ് ഒ കൂട്ടി വെച്ചാലും പ്രശ്നമാണ്, കൂടുതൽ സമയം വെള്ളം വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞു കളയും. ഇങ്ങനെ ലൈറ്റ് നിറഞ്ഞു കളയുന്ന, ഓരോ സെൻസറിൽ നിന്ന് നിറഞ്ഞു കളയുന്നതാണ് നമ്മൾ നോയിസോ ഗ്രെയിൻസോ ആയിട്ട് കാണുന്നത്. ചില ഇമേജസ് നിങ്ങൾ മൊബൈൽ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും, രാത്രിയൊക്കെ എടുക്കുന്ന ഇമേജസിൽ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും. ചില ഗ്രെയിൻസ് നല്ല ചുവന്ന രീതിക്കൊക്കെ ആയിരിക്കും, ചുവന്ന കുത്ത് പോലെ ആയിരിക്കും തോന്നുന്നത്. അത് ആക്ച്വലി ഈ പറയുന്ന സെൻസിറ്റിവിറ്റി ഇഷ്യൂ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. അപ്പൊ അതാണ് നമ്മൾ ആസ്ട്രോഫോട്ടോഗ്രാഫിയിൽ എന്താണ് ചിന്തിച്ചു വെച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇത് കുറച്ച് ഇമേജസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഷട്ടർ സ്പീഡ് വെച്ചെടുക്കാൻ ശ്രമിച്ചപ്പോ ഉണ്ടായ ഒരു പ്രശ്നമാണ്. ഈ ഒരു സിനിമ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഇതില് നടൻ ശ്രീനിവാസനും പാർവതിയുമാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഇവിടെ പറ്റിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതില് മാമുക്കയാണെന്ന് തോന്നുന്നു സിനിമയില് ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ ആ ഒരു ഇൻസിഡന്റില് അന്നത്തെ ക്യാമറകൾ എന്ന് പറഞ്ഞ ഒരു ഷട്ടർ പറഞ്ഞൊരു തുണിയൊക്കെ കൊണ്ട് മൂടി വെച്ചിട്ട് എന്താണ് സ്മൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഷട്ടർ തുറക്കുന്നു, അവരടയ്ക്കുന്നു. മെക്കാനിക്കലിയാണ് ഷട്ടർ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ സംഭവിച്ചത് ഷട്ടർ തുറന്ന സമയത്ത് പാർവതി സ്റ്റില്ലായിട്ട് നിൽക്കുകയും, എന്നാൽ ശ്രീനിവാസൻ ആ ഇൻസ്റ്റന്റിൽ പെട്ടെന്ന് ജമ്പ് ചെയ്യും, മീൻസ് ജസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി ഉയരുകയും ചെയ്യുന്നു. അപ്പൊ ആ ഇൻസ്റ്റന്റിൽ നമ്മുടെ ശ്രീനിവാസന്റെ ഇമേജ് ഒരു 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 ബ്ലർ ആയിട്ട് കിട്ടി. അതാണ് ഈ ഒരു ഇമേജ് കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ, ഇത് സാധനം നിങ്ങൾ വാട്ടർഫോൾസ് ഒക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഷട്ടർ കുറെ സമയം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമുക്ക് വെള്ളം പോയ റീജിയൻ മൊത്തത്തിൽ ഒരു എന്താണ് ഒരു 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 പെയിന്റ് ചെയ്ത പോലെ കാണാൻ പറ്റും. ഇതും എക്സ്പോഷറിനെ സെറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇനി മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഫോട്ടോസ് എടുക്കുന്നതിനെ പറ്റി ഒരു ഇത് പറഞ്ഞുതരാം. യൂഷ്വലി നമ്മുടെ മൊബൈൽ ഫോണിൽ, എല്ലാവരുടെ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോണുകൾ എടുത്തു കഴിഞ്ഞാലും
അതിലൊരു പ്രോ മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് ഉണ്ടായിരിക്കും. പ്രോ മോഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പല ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓരോ ഫോണിലും ഡിപ്പെൻഡ് ആണ്, ഓരോ തരത്തിലായിരിക്കും ഇതിന്റെ മോഡ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ചിലതിൽ മാനുവൽ മോഡ് ഉണ്ടായിരിക്കും, ചിലതിൽ പ്രോ മോഡ് ഉണ്ടായിരിക്കും. ഇനി ഒരു മോഡും കാണിച്ചില്ലെങ്കിൽ ഇതിന് വേണ്ട ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് പറഞ്ഞു തരാം. ആദ്യം ഈ പ്രോ മോഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ISO എന്ന് പറയുന്ന ഒരു റീജിയൻ കാണാൻ പറ്റും, പിന്നെ ഒരു അപ്പേർച്ചർ എന്ന് പറയുന്ന ഒരു റീജിയൻ കാണാൻ പറ്റും. പിന്നീട് ഈ സ്റ്റാൻഡേർഡ് ഇത് നോക്കണതിന് ബാക്കിയുള്ള ബാലൻസ് സംഭവങ്ങളാണ്. അതിനുശേഷം ഓട്ടോ ഫോക്കസ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ടായിരിക്കും, പിന്നെ വൈറ്റ് ബാലൻസ് എന്ന് പറയുന്ന റീജിയൻ ഉണ്ടായിരിക്കും, പിന്നെ എക്സ്പോഷർ സെറ്റ് ചെയ്യേണ്ട പല സംഭവങ്ങളുണ്ട്. ഇതിൽ നമ്മൾ ആകെ പല ഫോക്കസ് ചെയ്യേണ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ISO ചെക്ക് ചെയ്യുക, അപ്പേർച്ചർ ഓർ ഷട്ടർ സ്പീഡ് നോക്കുക. അപ്പേർച്ചർ എന്ന് പറയുന്നത് യൂഷ്വലി മൊബൈൽ ക്യാമറകളിൽ അപ്പേർച്ചർ വരുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞതുപോലെ അകെപ്പെടെ ചെറിയ സെൻസർ ആയതുകൊണ്ട് തന്നെ ആ ചെറിയ സെൻസറിന് വീണ്ടും ലൈറ്റിന് അലോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അപ്പേർച്ചർ അവര് പ്രൊവൈഡ് ചെയ്യാറില്ല. സോ ഇത് കാണിച്ചിരിക്കുന്ന ആക്ച്വലി ഷട്ടർ സ്പീഡാണ് കേട്ടോ, 1/750 എന്ന് പറയുന്നത് ഓ സെക്കൻഡ് ആണ്. F2.4 ആണ് അതിന്റെ ആക്ച്വൽ അപ്പേർച്ചർ സൈസ് ആയിട്ട് കാണിക്കുന്നത്. പിന്നെ പിന്നെ ബാക്കി ഇതിലുള്ള പാരാമീറ്റേഴ്സ് നോക്കണ്ട. ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓട്ടോ ഫോക്കസിന്റെ റീജിയൻ ആണ്. ഈ ഈ സംഭവം ഓട്ടോ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങൾ മാനുവലാക്കി വെക്കുക. യൂഷ്വലി മൂൺ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൂണിനെ ആദ്യം കൈകൊണ്ട് എടുക്കുക, മീൻസ് കയ്യിൽ ക്യാമറ വെച്ച് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കഴിവതും നമ്മുടെ കയ്യിലൊരു ട്രൈപോഡ് വെച്ചിരിക്കാൻ ശ്രമിക്കുക. കാര്യം ട്രൈപോഡ് വെച്ചിട്ട് നമ്മൾ യൂഷ്വലി എന്താണ് അനങ്ങാത്തൊരു സിറ്റുവേഷൻ വേണം ഫോട്ടോസ് എടുക്കാൻ. ഒന്നാമത്തെ ദിവസം എല്ലാം മൂവിംഗ് ആണ്, അതുകൊണ്ട് തന്നെ സ്റ്റേഡി ആയിട്ടുള്ള ട്രൈപോഡ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുക. ട്രൈപോഡിൽ ക്യാമറ മൊബൈൽ വെച്ചതിന് ശേഷം അതില് ഈ പറയുന്ന ISO എന്ന് പറയുന്ന സംഭവം നോക്കുക. ISO വളരെ വലുതായിട്ട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഇപ്പം ചെക്ക് ചെയ്താൽ മനസ്സിലാവും ISO എന്ന് പറയുന്ന ഒരു 3200 1400 ഒക്കെ തന്നെ ISO ഉണ്ടായിരിക്കും. പക്ഷേ ക്യാമറ ആപ്പ് എടുത്തതിന് ശേഷം അതില് ഒരു താഴത്തെ റീജിയൻ സ്ലൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ മോർ ഓപ്ഷൻസ് ഒക്കെ കാണാം. അതിൽ പ്രോ മോഡെന്നോ അല്ലെങ്കിൽ മാനുവൽ മോഡെന്നോ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ആ ആ ഒരു മോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ISO ഉണ്ടായിരിക്കും, പിന്നെ ഷട്ടർ സ്പീഡ് EV എന്ന് കൊടുത്തിരിക്കുന്നത് എക്സ്പോഷർ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഫോക്കസ് ഉണ്ടായിരിക്കും, പിന്നെ വൈറ്റ് ബാലൻസ് ഉണ്ടായിരിക്കും. ഇതിൽ മൊബൈൽ എടുത്ത് ഫിക്സ് ചെയ്തതിനു ശേഷം ഈ പറയുന്ന ISO അധികം കൂട്ടാതെ ഒരു 100 or 200 മൂൺ ഫോട്ടോഗ്രാഫിയാണ് എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത്യാവശ്യം ലൈറ്റ് മൂണിൽ തട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ISO അധികമായി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എടുക്കുന്ന ഫോട്ടോ മൊത്തത്തിൽ വെളുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ISO എന്ന് പറയുന്ന സാധനം, ISO എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നമുക്ക് 100 or 200 സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഷട്ടർ സ്പീഡ് അപ്പേർച്ചർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഷട്ടർ സ്പീഡ് യൂഷ്വലി മൂണിന്റെ ചന്ദ്രന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 1/16 of the second വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്രയും എന്താണ് ക്ലോസ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഇല്ല. ക്ലോസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ലെൻസ് ഒക്കെ വെച്ച് മൊബൈൽ വെച്ചാലേ അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റും. പക്ഷെ അത്യാവശ്യം നമുക്ക് ചന്ദ്രന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്ന ഒരു ഒരു പർട്ടിക്കുലർ മെത്തേഡാണ് ഈ പറയുന്നത്. ISO ഒരു 100 or 200 ഇട്ടതിനു ശേഷം ഷട്ടർ സ്പീഡ് ഒരു 1/60 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് വെക്കുക. പക്ഷെ ഇത് വേരി ചെയ്യും കേട്ടോ, നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ പല ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ജസ്റ്റ് മൂണിനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മൂണിനെ ആദ്യം ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓട്ടോ ഫോക്കസ് എന്നുള്ള സംഭവം മാറ്റിയിട്ട് ആ ഓട്ടോ ഫോക്കസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും. ഫോക്കസിന്റെ ആ ഒരു സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇൻസ്റ്റന്റിലാണ് മിക്കവാറും ഇൻഫിനിറ്റി ഫോക്കസ് ആയിരിക്കും കൊടുക്കുക. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്ത് മൂണിന്റെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റുന്ന രീതിക്ക്, മൂണിന്റെ അത്യാവശ്യം എക്സ്പോഷർ കുറഞ്ഞു കിട്ടാൻ പറ്റുന്ന രീതിക്ക് വേണം ഫോക്കസ് വയ്ക്കാൻ. മൊബൈൽ ഫോണിൽ ചെയ്യേണ്ട ഫസ്റ്റ് പാരാമീറ്റർ ISO ഒരു 100 to 200 ഇടുക, പിന്നെ ഷട്ടർ സ്പീഡ് ഒരു 1/16 of the second ഇടുക. നിങ്ങൾ പക്ഷെ ആക്ച്വലി ചെയ്യേണ്ടത് പല രീതിക്കും ട്രയൽ ചെയ്ത് അല്ലെങ്കിൽ ട്രയൽ നമ്മൾ അടിച്ചു നോക്കുന്നത്. കാര്യം ഓരോ ഫോണിന്റെയും ഈ സ്പെസിഫിക്കേഷൻ ഡിഫറൻറ്റ് ആയിരിക്കും. പക്ഷെ ഒരു മിനിമം സ്പെക് എന്ന രീതിക്ക് നമ്മൾ 1/16 of the second ഇട്ടിട്ട് അടിച്ചു നോക്കുക. ഇതിനു മുന്നേ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്തിരിക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന ഇമേജ് യൂഷ്വലി നിങ്ങൾ മൊബൈൽ ഫോണിൽ എടുത്ത ഒരു ഫോട്ടോ അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ JP അല്ലെങ്കിൽ എന്ത് ഇമേജ് ആണോ അതിന്റെ പേര് .jpeg എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത്. അത് ആ ഒരു പർട്ടിക്കുലർ ഇമേജിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ പറയുന്നത് JPEG അഥവാ ജോയിന്റ് പിക്ചർ എംബഡ് ഗ്രൂപ്പ്, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ സംഭവമാണ് പറയുന്നത്. നമ്മൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസും കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ചെക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, നമ്മുടെ
മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്താണ് എടുക്കുന്ന ഇമേജ് ഏത് തരത്തിൽ സേവ് ആവണം എന്നുള്ളത് നമുക്ക് മാറ്റാൻ പറ്റും. അതിൽ ഒരു രീതി ചില മൊബൈൽസിൽ റോ ആയിട്ട് അല്ലെങ്കിൽ RAW റോ എന്ന ഫോർമാറ്റിലായിരിക്കും സേവ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ചില ഫോണുകളിൽ അതിനെ DNG എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലായിരിക്കും സേവ് ചെയ്യേണ്ടി വരിക. ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് നിങ്ങൾ കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കണം ഫോട്ടോ എടുക്കുന്നത്. കാരണം ആ അങ്ങനെ എടുത്ത ഫോട്ടോ ആയിരിക്കും നമുക്ക് പിന്നീട് പോസ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയ ഒരു ഫോട്ടോ ആയിട്ട് വരുന്നത്. അല്ലെങ്കിലുള്ള പ്രശ്നം നമ്മുടെ ഫോണ് തന്നെ അതിന്റെ ഡീറ്റെയിൽസ്, അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ JPEG. യൂഷ്വലി നിങ്ങൾ ഫോട്ടോയിൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന ഇമേജസ് എല്ലാം ഇപ്പോൾ ഒരു 3 MB 4 MB ഒക്കെ ആണെങ്കിൽ ഒരു DNG ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു റോ മോഡൽ എടുക്കുന്ന ഒരു ഫോട്ടോയുടെ എന്താണ് സൈസ് എന്ന് പറയുന്നത് എബൌട്ട് ഒരു 14 to 12 MP ഓഫ് സൈസ് ആയിരിക്കും. അപ്പം ഈ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് വന്ന് പതിച്ച ലൈറ്റിന്റെ അത്രയും ഡേറ്റയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എപ്പോഴും DNG ഓർ റോ മോഡൽ വയ്ക്കുക, എന്നിട്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇൻഫിനിറ്റിയിൽ ഫോക്കസ് കൊണ്ട് വെക്കുക, പിന്നീട് ISO ചേഞ്ച് ചെയ്യുക എബൌട്ട് ഒരു 100 to 200 കൊണ്ട് വയ്ക്കുക, പിന്നീട് 1/60 ഓഫ് ദ സെക്കൻഡ് വെച്ചിട്ട് അത് ഞാനൊരു ഒരു 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 മിനിമം ആണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ടേക്കൊണ്ട് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം മൂന്നിന്റെ ഫോട്ടോ കിട്ടുന്നതായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ഷട്ടർ സ്പീഡിൽ കൊണ്ടുവച്ച്. ഇതിൽ അപ്പേർച്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ നേരത്തെ അപ്പേർച്ചർ പറഞ്ഞതാണ്. അപ്പേർച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ മൊബൈൽ ഫോൺസിൽ ഇല്ല, അതുകൊണ്ടാണ് അത് പറയാത്തത്. എന്നാൽ ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഇത്രയും പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഒരു ഫോട്ടോ എടുക്കുന്നത്. ഇനി ട്രൈപോഡിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും ഫോട്ടോ എടുക്കുന്ന സമയം നിങ്ങൾ കൈകൊണ്ട് ജസ്റ്റ് ഷട്ടർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ പ്രസ് ചെയ്യുന്ന ആ ഇൻസ്റ്റന്റിൽ ഫോട്ടോ ക്യാപ്ചർ ആവുന്നുണ്ട്. ക്യാപ്ചർ ആവുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അളവിൽ പോലും നമ്മുടെ ഫോണിന്റെ ക്യാമറ ജസ്റ്റ് അനങ്ങുന്നുണ്ട്. ഈ അനങ്ങുന്ന സമയത്ത് വന്ന് പതിക്കുന്ന ലൈറ്റ് ജസ്റ്റ് ചെറുതായിട്ട് മോഷൻ ബ്ലർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ഇവിടെ ഈ ഓപ്ഷൻ കണ്ടോ, ഇത് നമുക്ക് ടൈമർ ഫോൺസിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സെൽഫ് ടൈമർ എന്നൊക്കെ പറയും. ഈ ടൈമർ ഒരു 3 സെക്കൻഡോ 5 സെക്കൻഡോ 10 സെക്കൻഡോ ഇട്ടതിന് ശേഷം ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് എല്ലാം ഫിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സമയം ടൈമർ റൺ ചെയ്യുമ്പോൾ ഫോൺ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് ഇരിക്കും. പിന്നീട് ഫോട്ടോ എടുക്കും ഓട്ടോമാറ്റിക്കായിട്ട്. ആ ഫോട്ടോ അത്യാവശ്യം ഷെയ്ക്കൊന്നും ഇല്ലാത്തൊരു നല്ല ഫോട്ടോ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ 3 ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ അക്സസറീസ് വെച്ച് നമുക്ക് കുറച്ചും കൂടെ ക്ലോസ്അപ്പ് ആയിട്ട് 3 ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ചില മൊബൈൽ ഫോൺ ടെലസ്കോപ്പുകൾ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ടെലസ്കോപ്പുകൾ ഉണ്ടായിരിക്കും. ടെലസ്കോപ്പ് ഇൻ ദ സെൻസ് ചെറിയൊരു അക്സസറിയാണ് മൊബൈൽ ഫോണിന്റെ സെൻസറിൽ ക്യാമറയുടെ തന്നെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3 കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കിട്ടുന്ന രീതിക്കുള്ള ഒരു സാധനമാണ്. അങ്ങനെ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ആ രീതിക്ക് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ആപ്സ് ഉണ്ട്. യൂഷ്വലി നമ്മൾ ഫോണിന്റെ ഫേസ് മനസ്സിലാക്കാനും ഇല്ലെങ്കിൽ നിലവിലെ സ്കൈ എത്രത്തോളം എവിടെയാണ് പൊസിഷൻ മനസ്സിലാക്കാനും വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ആസ്ട്രോണമിക്കൽ ആപ്സ് ആണിത്. അതിൽ യൂഷ്വലി എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റെല്ലേറിയം ആയിരിക്കും. സ്റ്റെല്ലേറിയം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയൊക്കെ ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക, സ്കൈ മാപ്പ് ഉണ്ട്, പിന്നെ എന്താണ് ISS ട്രാക്കർ ഉണ്ട്. പിന്നീട് മൊബൈൽ ഫോണിൽ അത്യാവശ്യം എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോ മോഡ് ഇല്ലാത്തവരാണെങ്കിൽ ഈ പറയുന്ന മാനുവൽ ക്യാമറ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആപ്ലിക്കേഷൻസ് ആണ്. സോറി, മാനുവൽ ക്യാമറ ഇച്ചിരി പെയ്ഡ് ആണ്. അല്ലാതെ ക്യാമറ റിമോട്ട് കൺട്രോൾ DSLR ഉണ്ട്, പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് കമ്പാനിയൻ ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറെ ആപ്ലിക്കേഷൻസ് ആണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് തന്നെ നമ്മുടെ ഫോണിന്റെ ISO ഷട്ടർ സ്പീഡ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇഫ് ഒരു ഫോണിന് ഇപ്പൊ പ്രോ മോഡ് അല്ലെങ്കിൽ മാനുവൽ മോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ പറ്റും. പിന്നെ എടുക്കുന്ന ഫോട്ടോയെ നമുക്ക് പോസ്റ്റ് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ ആപ്ലിക്കേഷൻസ് നമുക്ക് മൊബൈൽ അവൈലബിൾ ആണ്. ഇതൊക്കെ കുറെ വെബ് വെർഷൻസ് ആണ്, അല്ലെങ്കിൽ PC വെർഷൻ ആണ് പറയുന്നത്. യൂഷ്വലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മൊബൈൽ ഫോണിൽ എടുത്തൊരു ഫോട്ടോ എന്താണ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്നാപ് സീഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. സ്നാപ് സീഡ്. പിന്നെയുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലൈറ്റ് റൂം എന്നുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് അത്യാവശ്യം എക്സ്പോഷർ വില ജസ്റ്റ് ഒന്ന് ലൈവ് ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ള. ഞാൻ എടുത്ത മോണിന്റെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. ഇത് DSLR ക്യാമറയിൽ എടുത്ത ഒരു മോണിന്റെ ഫോട്ടോയാണ് ഈ പറയുന്ന ഇത്. ഈ ഒരു ഇമേജ്, നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒറ്റ സ്ട്രെച്ചിലെടുത്ത ഒരു ഇമേജ് അല്ല. ആക്ച്വലി നമുക്ക് മോണിന്റെ ഫോട്ടോ പല രീതിക്ക് എടുക്കാൻ പറ്റും. അത്രയും ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ DSLR ക്യാമറ ഉപയോഗിച്ച് നമുക്ക് പല
മൂണിന്റെ ഫോട്ടോസ് എടുത്തിട്ട് അതിനെ ഒരുമിച്ച് വെച്ച് ആ വന്ന ഡീറ്റെയിൽസിനെല്ലാം ആഡ് ചെയ്ത ഒരു പ്രോസസ് ഉണ്ട്, സ്റ്റാക്കിംഗ് എന്നൊക്കെ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പ്രോസസ് വഴി പ്രോസസ് ചെയ്തെടുത്ത ഈ ഒരു ഇമേജ് ആണ് ഈ പറയുന്ന മൂണിന്റെ ഒരു ഫോട്ടോ. അതിൽ നമുക്ക് ക്രിയേറ്റേഴ്സും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇനി ഒരു സിംഗിൾ ക്ലിക്കിൽ കിട്ടിയ ഒരു ഇമേജ് ഉണ്ട്, അത് കൂടെ കാണിച്ചു തരാം. ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഒബ്സർവേഷന് വേണ്ടി കൊണ്ടുപോകുന്ന ടെലസ്കോപ്പിന്റെ വ്യൂ ഫൈൻഡറിൽ കൊണ്ട് മൊബൈൽ ഫോൺ വെച്ചിട്ട് മൊബൈൽ ഫോൺ വഴി ക്ലിക്ക് ചെയ്ത ഒരു ഇമേജ് ആണ് ഈ ഇമേജ്. അതായത് നമുക്ക് സാധാരണ വീട്ടിലൊരു ടെലസ്കോപ്പോ അല്ലെങ്കിൽ അമച്വറായിട്ടൊരു ടെലസ്കോപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിന്റെ വ്യൂ ഫൈൻഡറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ക്രൈറ്റേഴ്സും ഡീറ്റെയിൽസും കിട്ടുന്ന രീതിക്ക് കാണാൻ പറ്റും. ഇത് ഫുള്ളി എഡിറ്റ് ചെയ്തത് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെയാണ്. മൊബൈൽ ഫോണിൽ സ്നാപ്സീഡ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്തെടുത്തത്. ഈ ഇമേജ് എന്നാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ എടുത്തതാണ്, പക്ഷെ ഒരു ടെലസ്കോപ്പിന്റെ സഹായത്തോടെയാണ് ഈ ഒരു ഇമേജ് എടുത്തത്. ടെലസ്കോപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ വ്യൂ ഫൈൻഡറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്ത് നേരത്തെ എഡിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ സ്നാപ്സീഡ് എന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, ഈ പറയുന്ന അഡോബ് പ്രൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വെബ് വെർഷൻ ആണ്. അതേപോലെ ഇതിന്റെ ഹാൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വെബ് വെർഷൻ ആണെങ്കിൽ നമുക്കിവിടെ പല കൺട്രോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഇപ്പോൾ എക്സ്പോഷൻ ഞാൻ അങ്ങോട്ട് കുറയ്ക്കുന്നു കൂട്ടുന്നു. ഇത് ആക്ച്വലി ഞാനിത് എടുത്തത് ഒരു റോ മോഡലുള്ള ഇമേജ് ആയതുകൊണ്ടാണ് എക്സ്പോഷർ കുറച്ചു കഴിഞ്ഞിട്ടും അതിന്റെ ഡീറ്റെയിൽ നഷ്ടപ്പെടാതെ തന്നെ എനിക്ക് കിട്ടുന്നത്. നോക്കിയാൽ മനസ്സിലാവും ആ ഡീറ്റെയിൽസ് ഇട്ട്. അത് നേരത്തെ പറഞ്ഞ ഡി എൻ ജി മോഡൽ അല്ല ആണ് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ എക്സ്പോഷർ കുറയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇമേജ് മൊത്തത്തിൽ ഡാർക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കോൺട്രാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു മൂണിന്റെ ഇമേജിനെ അങ്ങോട്ട് മാറ്റാം. അങ്ങനെ പല പാരാമീറ്റേഴ്സിൽ മാറ്റാൻ പറ്റും. അത് ജസ്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡീറ്റെയിൽ സെഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഷാർപ്നെസ് കൂട്ടാം. യൂഷ്വലി ഞാൻ ചെയ്യുന്ന പരിപാടി അതിന്റെ ടെക്സ്ചർ കൂട്ടാറാണ് പറ്റുന്നത്. അതിപ്പോ ഈ വെബ് വെർഷനിൽ അത് കാണിക്കുന്നില്ല, പക്ഷെ മൊബൈൽ വെർഷനിലാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം അതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മൂൺ ഫോട്ടോഗ്രാഫിയുടെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിനുശേഷം ഞാൻ സാധാരണ ആസ്ട്രോഫോട്ടോഗ്രാഫി പറയുന്ന സമയത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഇവിടൊരു ഒരു കോമറ്റ് പോയായിരുന്നു, അതിന്റെ ചിത്രം എടുത്തത് പത്രത്തിൽ വന്നതായിരുന്നു. അത് ഈ ഒരു ഇമേജ് ആണ്. ഇത് യൂഷ്വലി എന്റെ ഒരു ക്യാമറ അല്ലെങ്കിൽ ഡി എസ് എൽ ആർ ക്യാമറ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്തെടുത്തതാണ്. ഒരു 50,000 ES വരുന്ന ഒരു ഇമേജ്. ഇത് ഡി എസ് എൽ ആർ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ എടുത്ത ഒരു മിൽക്കി വേയുടെ ഇമേജ് ആണ്. ഇതൊക്കെ ഒരു ഒന്നും സിംഗിൾ ക്ലിക്കിൽ എടുത്ത ഇമേജസ് അല്ല. എബൌട്ട് ഒരുപാട് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ പിക്ചേഴ്സ് എടുത്ത് അതിനെ നേരത്തെ പറഞ്ഞ സ്റ്റാക്കിംഗ് എന്നുള്ള പ്രോസസ് വഴി ചെയ്തെടുത്ത ഒരു ഇമേജ് ആണ് ഈ പറഞ്ഞ എന്താണ് ഇമേജ്, മിൽക്കി വേയുടെ ഇമേജ്. അത് നമ്മുടെ വേട്ടക്കാരൻ നക്ഷത്രം അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റലേഷന്റെ മൂന്നാല് നക്ഷത്രങ്ങൾ ഒരുമിച്ച് ചേർന്ന റീജിയൻ മിൻറ്റാക്ക അല്ലെങ്കിൽ അവിടെ ഒരു രണ്ട് മൂന്ന് നമ്മുടെ ഓറിയൺ കോൺസ്റ്റലേഷന്റെ അവിടെ വരുന്ന ഓറിയൺ നെബുല ഉണ്ട്, ഫ്ലെയിം നെബുല, ഹോർസ് നെബുല, പിന്നെ റണ്ണിംഗ് മാൻ നെബുല ഉണ്ട്. അങ്ങനത്തെ കുറച്ച് പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ പിക്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ രണ്ട് പിക്ചേഴ്സ് ആക്ച്വലി ഇതൊന്ന് ഡി എസ് എൽ ആറിൽ എടുത്ത് പല ഇമേജ് സ്റ്റാക്ക് ചെയ്ത മൂണിന്റെ ഇമേജ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഇമേജ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൽ ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ചെടുത്ത ഇമേജ് ആണ്. ഈ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡി എസ് എൽ ആർ ക്യാമറയിൽ തന്നെ സിംഗിൾ എക്സ്പോഷറിൽ അല്ലെങ്കിൽ ഒറ്റ ക്ലിക്കിൽ എടുത്ത് പറയുന്ന ഇമേജ്. ഇതൊക്കെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഇമേജസ് ആണ്. ഇത് സൺസ്പോട്ടിന്റെ ഒരു ഇമേജ് ഉണ്ട്. ഇത് നമ്മുടെ 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള നമ്മുടെ ആൻഡ്രോമഡ ഗാലക്സിയുടെ ഒരു ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ M31 മെസ്സിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ ആൻഡ്രോമഡ ഗാലക്സിയുടെ ഒരു ഇമേജ്. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷം പോയ ആ ഒരു പർട്ടിക്കുലർ C2022 E3 ZDF എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ കോമന്റ് ഇമേജ് ആണ്. ബാക്കിയൊക്കെ ലൈറ്റ് ഫോട്ടോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രാത്രി മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഫോട്ടോഗ്രാഫിയാണ് ലൈറ്റ് പെയിന്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷട്ടർ സ്പീഡ് എക്സ്പോഷർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ തരത്തിലുള്ള ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റും. ഇതാണ് മൂൺ ഫോട്ടോഗ്രാഫിയെ പറ്റി. ആസ്ട്രോ ഫോട്ടോഗ്രാഫിയുടെ ഒരു പാർട്ടാണ് മൂൺ ഫോട്ടോഗ്രാഫി. അതുകൊണ്ടാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്താണെന്ന് പറഞ്ഞിട്ട് മൂൺ ഫോട്ടോഗ്രാഫി എങ്ങനെ എടുക്കണം എന്നുള്ള കുറച്ച് ഡീറ്റെയിലോട്ട് വന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ, വളരെ വിശദമായി എന്ന കുറഞ്ഞ സമയത്തിനുള്ളിൽ അമൽ അവതരിപ്പിച്ചു. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും മൂൺ ഫോട്ടോഗ്രാഫി ചന്ദ്രന്റെ ഫോട്ടോ എടുക്കണം.
ഗാലക്സിയുടെ ഫോട്ടോ എടുത്തത് ഒന്ന് അങ്ങനെ ഒന്ന് പറയാമോ? അതെ സാർ, അതെ. ഏതൊക്കെ അതിന്റെ ഓപ്ഷൻ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പറയാമോ? ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഗാലക്സിയുടെ ഇമേജ് ആണ് ഈ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി നമുക്ക് കണ്ണുകൊണ്ട് ആക്ച്വലി ഈ ഒരു ഗാലക്സിയുടെ ഇമേജ് നമുക്ക് ഞാൻ എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എടുക്കാൻ അത്ര വലിയ കാര്യങ്ങളുടെ ആവശ്യമില്ല. നമ്മുടെ ഇതിന്റെ സ്വന്തം വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഇമേജ് എടുത്തത്. ഇത് കാണുന്നത് വരെ ഇങ്ങനെ ഒരു ഗാലക്സി ഉണ്ടെന്ന് പോലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം നമുക്ക് അങ്ങനെയാണ് ഒരു ഇമേജ് എടുത്ത് കാണുമ്പോൾ നമുക്ക് അതിന്റെ ഒരു അത്ഭുതം തന്നെ മനസ്സിലാകുന്നു. ഇത് എടുത്തതൊന്നുമല്ല, ഒരു പിക്സൽ എടുത്തത്. ഇതേപോലെ എന്താണ് സ്റ്റെല്ലേരിയൻ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ആദ്യം എവിടെയാണ് ലൊക്കേഷൻ ഞാൻ സ്പോട്ട് ചെയ്യുന്ന ശേഷം ഒരു ക്യാമറ എടുക്കുന്നു, ട്രൈപോഡ് എടുക്കുന്നു. അതിൽ കൃത്യമായിട്ട് ഇതൊരു സ്റ്റാർ പോലെ ഒരു കുഞ്ഞു ഡോട്ട് പോലെ ആയിരിക്കും കാണുന്നത്. പക്ഷെ നമ്മൾ ആദ്യം കുറെ ട്രയൽ ഷോട്ടിൽ എടുത്തു നോക്കും. ട്രയൽ എന്ന് പറയുമ്പോൾ ISO വളരെ ഇൻക്രീസ് ചെയ്ത് വെച്ചിട്ട് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പല ഷോട്ടുകളും എടുത്തു കഴിഞ്ഞപ്പോൾ നക്ഷത്രമല്ല, നക്ഷത്രത്തിന്റെ അടുത്ത് കുറെ നക്ഷത്രങ്ങൾ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഒരു ഒരു സ്മഡ്ജ് ആയതുപോലെ ഒരു ഫീൽ വന്നു. അപ്പം അത് ഞാനത് ഫിക്സ് ഉറപ്പാക്കി, അത് ആൻഡ്രോമഡ ഗാലക്സി ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഒരു എബൌട്ട് ഒരു 1800 ഫോട്ടോസ് ക്യാപ്ചർ ചെയ്തു. രാത്രി 1 മണിക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി വെച്ച് ഇത്രയും, അതായത് 1800 ഫോട്ടോ എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം കൃത്യമായിട്ട് ഒരു പ്ലേസിൽ തന്നെ നമുക്ക് ഇത് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ഇത് മൂവിംഗ് ആണ്. മൂവിംഗ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ നമ്മുടെ കയ്യിൽ ട്രാക്കർ എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് കൃത്യമായിട്ട് വെച്ചുകൊണ്ട് പല ഫോട്ടോസ് എടുക്കേണ്ടി വരും. അങ്ങനെ റീഫ്രെയിം ചെയ്ത് 1800 ഫോട്ടോസ് എടുത്ത് ഈ എടുത്ത ഫോട്ടോസിൽ നല്ല ഫോട്ടോസ് കളക്ട് ചെയ്ത് അതിനെ ഒരുമിച്ച് വെച്ച് അതിന്റെ ഡേറ്റ മൊത്തം ആഡ് ചെയ്ത് എന്നിട്ട് അതിനെ ഒരു ഒരു പർട്ടിക്കുലർ ഫയലായിട്ടായിരിക്കും കിട്ടുന്നത്, ടിഫ് ഫയലായിട്ടായിരിക്കും കിട്ടുന്നത്. ഈ ഫയലിനെ വീണ്ടും പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസിൽ കൊണ്ടുപോയി അതില് ലൈറ്റ് പൊല്യൂഷനെ മാത്രം കളയുന്നു. ലൈറ്റ് പൊല്യൂഷനെ കളഞ്ഞ ഡേറ്റ വീണ്ടും എടുക്കുന്നു. ഈ ഡേറ്റ എടുത്തതിന് ശേഷം വീണ്ടും ഫോട്ടോഷോപ്പ് പോലുള്ള പല സോഫ്റ്റ്വെയർസിൽ ഇട്ട് കൃത്യമായിട്ട് എനിക്ക് വേണ്ട ഡേറ്റ എന്താണോ അത് കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി പുഷ് ചെയ്ത് കൊണ്ടുവരുന്നു. അതൊരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നു. ഈ പ്രോസസ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ മനസ്സിലാവും അത് ഒറ്റ നക്ഷത്രമല്ല, അതൊരു കൂട്ടം നക്ഷത്രങ്ങളുടെ ഒരു എന്താണ് റീജിയൻ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഗാലക്സി ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഇമേജ് എടുത്തത്. അങ്ങനെയാണ് ആൻഡ്രോമഡ ഗാലക്സി എടുക്കാനുള്ള ഒരു പിന്നിലുള്ള ഒരു പ്രയത്നം എന്ന് പറയുന്നത്. മൊബൈൽ ഫോണിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഞാൻ പറഞ്ഞതുപോലെ ഒന്നാമത്തെ കേസ് ഇത്രയും വളരെ ചെറിയ സെൻസർ ആണ്. പിന്നെ മൊബൈൽ ഫോണിന്റെ ക്യാമറയ്ക്ക് അത്രയും ഫോക്കൽ ലെങ്ത് ഇല്ല. ഒന്നെങ്കിൽ നമ്മൾ ഒരു ടെലസ്കോപ്പ് ഒക്കെ ഘടിപ്പിച്ച് ടെലസ്കോപ്പിന്റെ വ്യൂ ഫൈൻഡറിൽ കൂടെ വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ഇമേജ് കിട്ടും. പക്ഷെ അത് ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്ന് നിർബന്ധമല്ല. എങ്കിലും ആൻഡ്രോയിഡ് ഗാലക്സിയുടെ ഏകദേശം ആ ഒരു സ്പൈറൽ റീജിയൻസ് ഒക്കെ നമുക്ക് ഒപ്പിയെടുക്കാം. മീൻസ് അവിടെ ഒരു വര പോലെ കിട്ടേണ്ടതാണ് അങ്ങനെ. സാർ, ഇടയ്ക്ക് മൊബൈലിനകത്ത് ഈ ടെക്സ്റ്റർ കൂട്ടും എന്ന് പറഞ്ഞിരുന്നു. ടെക്സ്റ്റർ കൂട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ISOയും മറ്റു കാര്യങ്ങളും ക്രമീകരിക്കുന്നതിനാണോ? അല്ല, ഈ ലൈറ്റ് റൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ISO എന്ന് നോക്കണ്ട, എക്സ്പോഷർ അതല്ല. ടെക്സ്ചർ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഓപ്ഷൻ ഉണ്ട്. ആ സ്ലൈഡർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് കിട്ടും. അതാണ് ടെക്സ്ചർ കൂട്ടുക എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. പറഞ്ഞോളൂ നമുക്ക് ഏതായാലും ഇന്നത്തെ അവതരണം വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലെ? അമല്, നമ്മള് ഇന്നാണ് അമലിനോട് അവതരിപ്പിക്കാൻ പറഞ്ഞത്. വളരെ മനോഹരമായി വിശദമായിട്ടും അവതരിപ്പിച്ച് അമലിന് പ്രത്യേകം നന്ദി. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ അവതരണം കേട്ടതിന് നന്ദി.